നമസ്കാരം റാഫ് ടോക്കിന്റെ യു സി എൽ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ഇന്ന് എഫ് സി ബാഴ്സലോണ പി എസ് ജിയെ നേരിടുകയാണ്. പി എസ് ജിയുടെ മൈതാനത്താണ് മത്സരം നടക്കുന്നത്. ആദ്യ പാദത്തിൽ ഒന്നിനെതിരെ 4 ഗോളുകൾക്ക് പി എസ് ജി വിജയിച്ചതാണ്. രണ്ടാം പാദ മത്സരത്തിന് അവരിറങ്ങുമ്പോൾ അവരുടെ സൂപ്പർ താരം നെയ്മർ ജൂനിയർ ഇല്ല, രണ്ട് പാദങ്ങളിലും അദ്ദേഹം കളിക്കില്ല എന്നുള്ളത് ആരാധകർക്ക് നിരാശ സമ്മാനിക്കുന്ന കാര്യമാണ്. മോയിസ് കീനിനെ കോവിഡ് ബാധിച്ച് ഇപ്പോൾ കളിക്കളത്തിന് പുറത്താണ്. എന്നാലും ശക്തമായ സ്കോഡ് തന്നെയാണ് ഇപ്പോൾ മൗറീസിയോ പൊച്ചെട്ടിനോ ഈ ഒരു മത്സരത്തിന് വേണ്ടി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏഞ്ചൽ ഡിമരിയ കളിക്കളത്തിലേക്ക് മടങ്ങിയെത്തുന്നു എന്നുള്ളത് അവർക്ക് കൂടുതൽ ശക്തി പകരും. ആദ്യപാദം കളിക്കാൻ അദ്ദേഹം ഉണ്ടായിരുന്നില്ല. ആദ്യപാദത്തിൽ പി എസ് ജിയെ മുന്നോട്ട് കൊണ്ടുപോയതിൽ സുപ്രധാനിയായ താരം കിലിയൻ എംബപ്പെയായിരുന്നു. അദ്ദേഹം ഹാട്രിക് നേടിയിരുന്നു. കഴിഞ്ഞ മത്സരത്തിൽ കോപ്പടി ഫ്രാൻസിൽ അദ്ദേഹം ബ്രേസ് നേടുന്നത് നമ്മൾ കണ്ടു. അങ്ങനെ മിന്നുന്ന ഫോമിൽ കളിക്കുന്ന എംബപ്പെയുണ്ട്, ഇക്കാഡിയുണ്ട്, ഏഞ്ചൽ ഡിമരിയയുണ്ട്. ശക്തമായ സ്കോഡാണ്. ബാഴ്സലോണക്ക് ഒരല്പം ബുദ്ധിമുട്ടായിരിക്കും. വലിയ ഒരു ടേണർ റൗണ്ട് നടന്നെങ്കിൽ മാത്രമേ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്നിരിക്കെ ശക്തമായ സ്കോഡും കൊണ്ട് മൗറീസിയോ പൊച്ചെട്ടിനോ വരുന്നു. മത്സരത്തിനായി പ്രഖ്യാപിച്ചിരിക്കുന്ന പി എസ് ജിയുടെ സ്കോഡിലേക്ക് ഒന്ന് പോകാം. കെലർ നവാസ്, റീകോ, ലെറ്റ്ലിയർ, റാൻഡ്രിയമമി, ബാക്കർ, തിലോ കെഹ്റർ, മാർക്കിനോസ്, അബ്ദു റിയാലോ, പിംബലെ, അലസാൻഡ്രോ ഫ്ലോറൻസി, ഡാഗ്ബ, കുർസാവ, കിംബെമ്പെ, റഫീഞ്ഞ, ഡാനിലോ, ഹെരേര, ലിയാൻഡ്രോ പെരേഡസ്, മാർക്കോ വെരാറ്റി, ഇദ്രിസേ ഗുയേ, ഡ്രാക്സ്ലർ, മിഷൂട്ട, മൗറോ ഇക്കാരി, പാബ്ലോ സെറാബിയ, ഏഞ്ചൽ ഡിമരിയ, കിലിയൻ എംബപ്പെ. ശക്തമായ സ്കോഡാണ്. നമുക്ക് കാത്തിരിക്കാം. ഇന്ന് രാത്രി പാർക്ക് ദി പ്രിൻസസിൽ പന്തുരുളുന്നതും കാത്ത് വീഡിയോ സനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും എത്താം.